പ്രിയപ്പെട്ട കൂട്ടുകാരെ ബ്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഇംഗ്ലീഷ് പ്ലാസ് വണ്ണിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പ്ലസ് ടു പബ്ലിക് എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് എല്ലാ വിഷയങ്ങളുടെയും സബ്ജക്റ്റുകൾ പഠിക്കേണ്ട ഏരിയ ഒന്നുകൂടി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ചാപ്റ്ററുകളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന മുഴുവൻ ചാപ്റ്ററുകളുടെയും റിവിഷൻ ഇതുപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഈ ചാപ്റ്ററുകളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നിവയും വരും ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലഭിക്കണം എന്നുള്ളവർ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ വൺ വൺ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്കൂൾ ഡീറ്റെയിൽസ് സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്താൽ മതി യൂട്യൂബ് വഴി നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് നീങ്ങാം ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാദ് ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് സ്പീച്ച് ഡെലിവേർഡ് ബൈ ക്രിസ്റ്റീൻ ലഗാദ് ദ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ജി എയ്റ്റ് എക്കോണമി ആൻഡ് ദ ഹെഡ് ഓഫ് ദി ഇ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഈ പ്രസംഗം വളരെ ചിന്തോദീപകമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ായിരുന്ന ജി എയ്റ്റ് എക്കോണമി ജി എയ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് രാഷ്ട്രങ്ങളാണ് ആ രാഷ്ട്രങ്ങളുടെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന മിനിസ്റ്റർ കൂടിയായിരുന്നു ക്വസ്റ്റ്യൻ ലഗാദ് ഷി എക്സ്പ്ലെയിൻസ് ദ ത്രീ കീ ഫാക്ടേഴ്സ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് വിമൻ എംപവർമെൻറ്റ് ആസ് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഈ ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിലൂടെ സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവയാണ് ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ് വിദ്യാഭ്യാസം നേടുക തൊഴിലെടുക്കുക അതുപോലെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ലീഡർമാരായി ഉയർന്നു വരിക ലോക സമൂഹത്തെ ലോകരാജ്യങ്ങളുടെ ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയർന്നു വരിക ഷി ആൾസോ എംഫസൈസസ് ദ ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ചസ് ദറ്റ് ഹാവ് ടു ബി ഹാപ്പൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ അത് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു മാറ്റം നമുക്ക് സാധിക്കണമെങ്കിൽ അവൾ ഊന്നി പറയുന്നത് ക്രിസ്ത്യൻ ലഗാദ് ഊന്നി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ സമീപനത്തിൽ മാറ്റം വേണം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം അനിവാര്യമാണ് അപ്പോൾ ഇതിന് പ്ര ഫസ്റ്റത്തെ എൽ എന്ന് പറയുന്നത് എന്താണ് ദ ഫസ്റ്റ് എൽ സ്റ്റാൻഡ്സ് ഫോർ ലേണിംഗ് ലേണിംഗ് ആണ് ഒന്നാമത്തെ എൽ എന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം വിദ്യാഭ്യാസം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എജ്യൂക്കേഷൻ ഈസ് ദ ഫണ്ടമെൻറ്റൽ മീൻസ് ടു ബ്രിങ് എനി ഡിസൈർഡ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഇത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള മാർഗം ഇറ്റ് എനേബിൾസ് സ്വിമ്മിംഗ് ടു അക്വയർ നോളജ് സ്കിൽസ് ആൻഡ് ടെക്നീക്സ് വിച്ച് വിൽ ഹെൽപ്പ് ദം ഇൻ ദയർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് ആസ് വെൽ ആസ് ഫോസ്റ്റർ ഇൻ ദം സെൻസിറ്റിവിറ്റി ടുവേഡ്സ് പ്രോബ്ലംസ് ഇൻ ദി സൊസൈറ്റി അപ്പോൾ ഇറ്റ് എനേബിൾസ് വിമൻ ഇത് സ്ത്രീകൾക്ക് സാധ്യമാക്കി കൊടുക്കുന്ന ഒരു അക്വയർ നോളജ് അറിവ് സമ്പാദിക്കാൻ സ്കിൽസ് കഴിവുകൾ ആൻഡ് ടെക്നീക്സ് വിവിധ ടെക്നിക്കുകൾ വിച്ച് വിൽ ഹെൽപ് ദം ഇൻ ദയർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത് അവരുടെ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വളർച്ചയിൽ അവരെ സഹായിക്കാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അക്വയർ ചെയ്യാനും അവർക്ക് സാധിക്കും സ്വായത്തമാക്കാനും സാധിക്കും ആസ് വെല്ലോസ്റ്റർ ഇൻ ദം സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റി സാമൂഹികമായ പ്രശ്നങ്ങളിൽ അവർ ഇടപെടാൻ വേണ്ട ഒരു ചിന്താഗതി കൂടി അവരിൽ വളർന്നു വരും എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ബട്ട് ആൾസോ ഡിറ്റർമൈൻസ് ഹർ ഫ്യൂച്ചർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തെ വളർച്ചയ്ക്ക് മാത്രമല്ല പിന്നെ അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിനും വലിയ ഘടകമാണ് ഇറ്റ് ഹാസ് ബീൻ സെഡ് ഇഫ് യു എജ്യൂക്കേറ്റ് ബോയ് യു ട്രെയിൻ എ മാൻ ഒരു ആഫ്രിക്കൻ നടാശാണിത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഒരു ആൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ അത് ആ ഒരു ആൺകുട്ടിക്ക് മാത്രം ഗുണം ചെയ്യുന്നതാണ് ഇഫ് യു എജ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നാൽ ഒരു പെൺകുട്ടിക്കാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എങ്കിൽ അത് ആ സമൂഹത്തിന് മുഴുവൻ അതിൻ്റെ ഗുണം ലഭിക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് നൽകുന്ന വിദ്യാഭ്യാസം അവരുടെ മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്നർത്ഥം എജ്യൂക്കേഷൻ ഓഫ് ദ ഗേൾ ചൈൽഡ് ഹുഡ് മീൻ ദി മാൻസിപ്പേഷൻ ഓഫ് വിമൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ മോചനവും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മോചനവും സാമൂഹികമായി രാഷ്ട്രത്തിൻ്റെ വളർച്ചയുമാണ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദ റൂട്ട് കോസ് ഫോർ വുമൻസ് എക്സ്പ്ലോയ്റ്റേഷൻ ആൻഡ് നെഗ്ലിജൻസ് സ്ത്രീകൾക്ക് ആവശ്യമായ വിജ്ഞാനം അറിവ് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളിലും അജ്ഞരാവാനും കാരണം അതാണ് ദ സെക്കൻഡ് എൽ ഈസ് ലൈബർ രണ്ടാമത്തെ എൽ എന്ന് പറയുന്നത് ലേബറാണ് തൊഴിൽ തൊഴിൽ നൽകുക എന്നുള്ളതാണ് വിച്ച് ലീഡ്സ് ടു എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് സ്ത്രീകൾക്ക് തൊഴിൽ ആവശ്യമാണ് ഓൺലി ലിറ്ററസി ആൻഡ് എജ്യൂക്കേഷൻ അവർക്ക് സാക്ഷരതയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ ക്യാൻ ഹെൽപ്പ് വുമൻ ടു സെക്യൂർ എ ഡ്രീം ജോ ഡീസൻറ്റ് ജോബ് നല്ലൊരു ജോലി നേരിടക്കാൻ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി അവർക്കൊരു സാമ്പത്തിക ഭദ്രതയും വിച്ച് മെയ്ക്ക് ഹെർ പവർഫുൾ ഇനഫ് ടു ക്ലെയിം സോഷ്യൽ റൈറ്റ് ആൻഡ് ഈക്വിറ്റി അത് അവരെ കൂടുതൽ ശക്തരാക്കുന്നതിന് സാമൂഹികമായിട്ട് അവർക്ക് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിനും തുല്യത ഉറപ്പ് വരുത്തുന്നതിനും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് പല ഇടങ്ങളിലും ഇല്ലാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതെന്താവണം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഷുഡ് ബി എൻഷ്യോർഡ് ടു കീപ്പ് അപ്പ് ദയർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി അവരുടെ സമൂഹത്തിലെ അവരുടെ സ്റ്റാറ്റസ് അത് നിലനിർത്താനും അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും അവർക്ക് ഈ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കാനും കൂടി സമൂഹം തയ്യാറാവണം എനി ചേഞ്ച് വി ഡിസൈവ് ടു സീ ഇൻ ദ സൊസൈറ്റി ഷുഡ് ബിഗിൻ ഫ്രം അവർ സെൽസ് സമൂഹത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മാറ്റവും നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത് വിമെൻ എംപവർമെൻ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെ സമീപനങ്ങളിൽ മാറ്റം വരുത്താതെ ഒരിക്കലും സ്ത്രീ ശാക്തീകരണം സാധ്യമല്ല ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് സെലോൺ കെ നോട്ട് ബ്രിങ് വുമെൻ എംപവർമെൻറ് ഗവൺമെൻറ് പോളിസികൾ സർക്കാരുകൾ കൊണ്ടുവരുന്ന നയപരമായിട്ടുള്ള തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും നിയമങ്ങളും മാത്രം ഉണ്ടായതുകൊണ്ട് വുമൺ എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം സാധ്യമല്ല വി ഹാവ് ടു പ്രൊവൈഡ് എ ഫേവറബിൾ സിറ്റുവേഷൻ ഫോർ വിമൻ മെമ്പേഴ്സ് ഓഫ് അവർ ഫാമിലി നമ്മളുടെ ഫാമിലിയിലെ സ്ത്രീ അംഗങ്ങൾക്ക് ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ടു എക്സ്പ്രസ് ദയർ വ്യൂസ് ആൻഡ് ആസ്പിറേഷൻസ് ഇൻ ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഫാമിലി നമ്മുടെ കുടുംബ വിഷയങ്ങളിലെങ്കിലും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനും അത് കേൾക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട് ദ തേർഡ് എൽ ടു എംപവർ വുമൻ ഈസ് ലീഡർഷിപ്പ് അപ്പോൾ ഇനി സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ട മറ്റൊരു എൽ എന്ന് പറയുന്നത് എന്താണ് ലീഡർഷിപ്പ് അവരെ നേതൃത്വത്തിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണിത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അമ്പത് ശതമാനം സീറ്റ് അവർക്ക് സമ്മരണം ചെയ്തിട്ടുണ്ട് അല്ലേ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അതുപോലെ തന്നെ കേരളത്തിലെ കുടുംബശ്രീ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സ്ത്രീ ശാക്തീകരണത്തിന് അതുപോലെ സ്ത്രീകളുടെ മാത്രം കൂട്ടായ്മകളായിട്ടുള്ള ഒരു ഒത്തിരി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സംഘങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ട് അതുപോലെ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ട് വിദ്യാഭ്യാസ സാഹകര്യം ഒരുക്കുന്നതിൽ കേരളം വളരെ മുൻപന്തിയിലാണ് ഇതെല്ലാം സ്ത്രീ സ്ത്രീശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുട്ടികൾ പ്രത്യേകം പരീക്ഷ നിങ്ങളുടെ ആൻസറുകളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക സോ ദ തേർഡ് ഹെൽഡ് ടു എംപവർ വിമൻ ഈസ് ലീഡർഷിപ്പ് വിച്ച് ഹെൽപ്സ് ദം ഫുൾഫിൽ ദിയർ ഇൻബോൺ എബിലിറ്റീസ് ജന്മനായുള്ള അവരുടെ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാനും അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പൂർത്തീകരിക്കാനും സാധിക്കുന്നത് ലീഡർഷിപ്പിൽ എത്തുമ്പോഴാണ് ആൻഡ് ടാലൻസ് ദ വിമൻ ലീഡേഴ്സ് ആർ ലൈക്ലി ടു ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ് ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ സ്ത്രീകളാ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഒരു ടീമിൻ്റെ ലീഡറാവുമ്പോൾ ആ ടീം ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുമ്പോൾ ആ ടീം അംഗങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് അവരെ മുഴുവൻ പരിഗണനയിലെടുത്ത് അവരുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവെച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ള ഒരു നല്ല ടീം വർക്കോട് കൂടി ഒരു കാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് ക്രിസ്ത്യൻ ലഗാദ് നമ്മളോട് പറയുന്നത് വി ഷുഡ് ഡെയർ ടു ചേഞ്ച് ദി എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ് ഓഫ് കൺസിഡറിങ് വിമിൻ ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ പിന്നെ നമ്മൾ വി ഷുഡ് ഡെയർ നമ്മൾ ധൈര്യപ്പെടണം ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് പ്രാക്ടീസ് നിലവിലുള്ള ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥിതിഗതികൾ മാറ്റാൻ മാറാൻ ഓഫ് കൺസിഡറിങ് വിമൻ ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ഒരു രണ്ടാം കിടക്കാരിയായിട്ട് സ്ത്രീകൾ കാണുന്ന സമൂഹത്തിൻ്റെ ആ ഒരു സമീപനം മാറ്റാൻ ദ ഏജ് ഓൾഡ് കസ്റ്റംസ് ഓഫ് കൺസിഡറിങ് വിമൻ ആസ് എ അണ്ടർ പ്രിവിലേജ് ആൻഡ് സബ്ജിഗേറ്റഡ് സിറ്റിസൺ ഷുഡ് ബി അബാൻഡൻഡ് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് എന്ത് സ്ത്രീകളെ ഒരു അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായി അല്ലെങ്കിൽ പൗരന്മാരായി കാണുന്നത് ഉപേക്ഷിച്ച് പറ്റൂ വി ഷുഡ് അവോയ്ഡ് ആൾ ദ റെസ്ട്രിക്ഷൻസ് ഇൻ ദ നെയിംസ് ഓഫ് റിലീജിയൻ കൾച്ചർ ആൻഡ് അതർ സോഷ്യൽ ബാരിയേഴ്സ് വിച്ച് പ്രിവെൻറ്റ് വിമിൻ ഫ്രം അക്വയറിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് റിസ്ട്രിക്ട് ദെം ഫ്രം കമ്മിങ് ടു ദി ലൈം ലൈറ്റ് ഓഫ് ദി സൊസൈറ്റി വി ഷുഡ് അവോയ്ഡ് നമ്മൾ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റൂ അല്ലെങ്കിൽ ഒഴിവാക്കിയേ പറ്റൂ ആൾ ദി റിസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ മതത്തിൻ്റെ പേരിൽ സംസ്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു സാമൂഹികമായ പാരമ്പര്യത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ഒത്തിരി തടസ്സങ്ങൾ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുണ്ട് വിച്ച് പ്രിവെൻറ്റ് വിമൻ ഫ്രം അക്വയറിങ് ക്വാളിറ്റി എജ്യൂക്കേഷൻ അത് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നേടുന്നതിൽ അവരെ തടയുന്നു ആ റിസ്ട്രിക്ട് അവരെ നിയന്ത്രിക്കുന്നു ഫ്രം കമ്മിങ് ടു ദ ലൈംലൈറ്റ് ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അഥവാ പൊതുജന ശ്രദ്ധയിലേക്ക് അവരെ വരുന്നതിൽ നിന്നും തടയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ ഇഫ് യു ഡയർ ടു ഫേസ് ദ ചാലഞ്ചസ് നമ്മൾ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ ആ ആൻഡ് ഡു അവർ റെസ്പോൺസിബിലിറ്റീസ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ അവർ നേഷൻ തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊരു മുതൽക്കൂട്ടാവും ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത് കണ്ടൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉപകരിക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് താങ്ക്